ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലത്തെ മിൽമാഗിയുടെ കുപ്പി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഈ കുപ്പിയുടെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽമാഗിയുടെ കുപ്പി തന്നെ വേണമെന്നൊന്നുമില്ല, ഇതേപോലത്തെ മറ്റേതെങ്കിലും കുപ്പി എടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ കുപ്പിയോട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഗോതമ്പ് പൊടിയാണെങ്കിലും കടലപ്പൊടിയാണെങ്കിലും മറ്റേതെങ്കിലും പൊടിയാണെങ്കിലും നമ്മളത് ഫുള്ളായിട്ട് അങ്ങ് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പം നമ്മൾ ബാക്കി വന്നിട്ടുള്ള പൊടികളിൽ ഉറുമ്പോ മറ്റ് പ്രാണികളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള കുപ്പിയുടെ മുകൾ ഭാഗം എടുത്തിട്ട് ദാ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു മൂട് നല്ല ടൈറ്റായിട്ട് ഇട്ടു കൊടുക്കാം. അപ്പോൾ പൊടികൾക്ക് മാത്രമല്ല കടല, പയറ്, പരിപ്പ് എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലേ നമുക്ക് മിക്സിയുടെ ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉരുളിയിൽ കഞ്ഞിൻ്റെ വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ദാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഉരുളി നല്ല നിറമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്ക മുറിച്ചതിന് ശേഷം കത്തിയിൽ വളഞ്ഞിറ പറ്റിയാൽ ഇതുപോലെ തീയിൽ കാട്ടിയിട്ട് കടലാസ് വെച്ച് തൂത്തു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.